ഇസ്രായേൽ ആരുടെ തലയെടുക്കാനാണോ ഈ യുദ്ധം തുടങ്ങി വെച്ചത്, അതായത് ഹമാസുമായി യുദ്ധം തുടങ്ങി വെച്ചത് ആ തലയെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം തന്നെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. യഹിയ സിൻവറുടെ തലയെടുത്ത് ജൂതപ്പട കരഘോഷം മുഴക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗാസ മുനമ്പിൽ ഐ ഡി എഫ് നടത്തിയ ആക്രമണത്തിനിടെ മൂന്ന് ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു. അതിൽ ഒരാൾ യഹിയ സിൻവർ ആണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇസ്രായേലിന്റെ മന്ത്രി യോവ് ഗാലന്റ് ആണ്. യോവ് ഗാലന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭീകരതയെ ഞങ്ങൾ തുടച്ചു നീക്കിയിരിക്കും എന്ന് പറഞ്ഞിരുന്നു, അത് ഞങ്ങൾ ചെയ്തിരിക്കുന്നു എന്നാണ് ഇസ്രായേലിന്റെ മന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഒക്ടോബർ ഏഴ് ആക്രമണത്തിലെ തലയായിരുന്നു യഹിയ സിൻവർ. ഈ തലയെടുക്കാൻ മൊസാദ് ലോകരാജ്യങ്ങളിലെല്ലാം പരതി. എവിടെയാണ് യഹിയ സിൻവർ എന്നുള്ള ചോദ്യം ഉയർന്ന ഘട്ടത്തിലും മൊസാദ് ലോകം മുഴുവൻ ചാരക്കണ്ണുകൾ കൊണ്ട് തപ്പുകയായിരുന്നു യഹിയ സിൻവറിനെ. ഖത്തറിലും അതുപോലെ തന്നെ തുർക്കിയിലും യമനിലും ലബനനിലും എല്ലാം തന്നെ മൊസാദിന്റെ ചാരക്കണ്ണുകൾ യഹിയ സിൻവറിനെ തൂക്കാൻ പരതി നടക്കുകയായിരുന്നു. ഒടുവിൽ ഗാസയിൽ നിന്ന് തന്നെയാണ് യഹിയ സിൻവറിനെ കിട്ടിയതെന്നും അവിടെ ഇട്ടു തന്നെ തീർക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു വലിയ കെട്ടിടത്തിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ബന്ദികളുടെ സാന്നിധ്യത്തിന്റെ സൂചനകളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ കൃത്യമായി ചിലർ ഈ ബിൽഡിംഗിൽ തമ്പടിച്ചിരിക്കുന്നു എന്നുള്ള രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഐ ഡി എഫ് നടത്തിയ ആക്രമണത്തിൽ പ്രദേശം വളഞ്ഞുകൊണ്ടായിരുന്നു ആദ്യം ഐ ഡി എഫ് ഇവിടേക്ക് പ്രവേശിച്ചത്. പിന്നീട് നടത്തിയ ആക്രമണത്തിലാണ് വലിയ ഒരു സ്ഫോടനമുണ്ടാകുകയും തുടർന്ന് ഈ കെട്ടിടം താറുമാറാകുകയും ചെയ്തു. ഇവിടെയാണ്, അതായത് ഹമാസിന്റെ മൂന്ന് പ്രധാന തലകളാണ് ഇവിടെ വീണതെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ വ്യക്തമായി പുറത്തേക്ക് വരുന്നില്ല. എന്നാൽ ഇത് യഹിയ സിൻവർ ആണ് എന്നുള്ള വിവരങ്ങളാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഇത് യഹിയ സിൻവർ തന്നെയാണ് എന്ന് ഇസ്രായേലിൽ നിന്ന് സ്ഥിരീകരണം വന്നിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ യഹിയ സിൻവറിന്റെ തന്നെ തലയാണ് വീണിരിക്കുന്നതെങ്കിൽ മൊസാദ് പ്രതിജ്ഞയെടുത്തത് എന്താണോ അത് ഇപ്പോൾ സാധ്യമാക്കിയിരിക്കുന്നു. അതായത് മൊസാദ് പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് വേണ്ടത് ഇതിന്റെ തലയെയാണ്. കാരണം ഒക്ടോബർ 7, 2023 ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ തല, ആ തലയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആ തലയെടുക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും, എന്തും ചെയ്യുമെന്ന് മൊസാദിന്റെ തലവൻ പ്രഖ്യാപിച്ചിരുന്നു. തലവൻ പ്രഖ്യാപിച്ചത് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്.